കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഏകാഗ്രത എന്നതാണ്. ഏകാഗ്രത മനസ്സിൻ്റെ ഒരു ഗുണമാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ പ്രവാഹം. മനസ്സിൻ്റെ സ്വരൂപം അങ്ങനെ നിശ്ചയിച്ചുറപ്പിക്കാനൊന്നും നമുക്കാവില്ല. മനസ്സ് സങ്കല്പിക്കും, ഭയപ്പെടുത്തും, ഭ്രമിപ്പിക്കും, ഭൂതകാലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മനസ്സ് സദാ ചലിച്ചുകൊണ്ടിരിക്കും. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഭഗവത്ഗീതയിൽ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുന്നതാണ്, മനസ്സിനെ ഇളകാതെ നിർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൃഷ്ണ. മനസ്സ് സദാ ചലിച്ചുകൊണ്ടിരിക്കും. വായുവിനെ പിടിച്ചു കെട്ടാൻ ആർക്കെങ്കിലും കഴിയുമോ? അതുപോലെയാണ് നമ്മുടെ ചിന്തകളെയും. ബുദ്ധിമുട്ടാണ് എന്ന് പറയും. ഭഗവാൻ വരെ അത് ശരിയെന്ന് സമ്മതിക്കും, തലകുലുക്കി സമ്മതിക്കും. അസംശയം മഹാബാഹോ പ്രമാധി ബലവദൃഢം. നീ പറയണത് ശരിയാണ് കേട്ടോ അർജുന. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വളരെ പ്രബലങ്ങളല്ലേ, അതൊക്കെ ഇളകിക്കൊണ്ടിരിക്കും. എപ്പോഴും എല്ലാ വസ്തുക്കളുടെയും പുറകെ ഓടിക്കൊണ്ടിരിക്കും. മനസ്സ് അതിൻ്റെ പുറകിലുണ്ട്. എന്നിട്ട് ഈ ഇന്ദ്രിയങ്ങൾ കൊടുക്കുന്ന അറിവൊക്കെ മനസ്സ് രൂപപ്പെടുത്തി ഈ പ്രപഞ്ച അനുഭവം നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ ബോധത്തിൻ്റെയും ഈ പ്രപഞ്ച ഘടകങ്ങളുടെയും ഇടയ്ക്കുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് മനസ്സ്. ആ മനസ്സിൻ്റെ സ്വരൂപത്തെ അറിയുക. വിഷമാണ് മനസ്സിനെ ചലിക്കാതെ നിർത്തുക, ഏകാഗ്രപ്പെടുത്തി നിർത്തുക എന്നതും ബുദ്ധിമുട്ടാണ്, പക്ഷെ അസാധ്യമല്ല, സുസാധ്യവുമല്ല. ഇതിന് നമുക്ക് ദ്രോണാചാര്യരുടെ ഒരു ശിഷ്യ പരീക്ഷ, ആ സന്ദർഭമൊന്ന് നമുക്ക് അനുസ്മരിക്കാം. മഹാഭാരതത്തിലെയാണ് ഈ കഥ. ദ്രോണാചാര്യർ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഗുരുവായിരുന്നു. അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഈ ശിഷ്യന്മാരെ ഒന്ന് പരീക്ഷിക്കണം, ഇവർക്ക് ഏകാഗ്രതയുടെ പാഠം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഗുരുവായ ദ്രോണാചാര്യർ തീരുമാനിച്ചു. അദ്ദേഹം ആരും അറിയാതെ ഒരു കൃത്രിമ പക്ഷിയെ ഉണ്ടാക്കി വലിയൊരു മരത്തിൻ്റെ മുകളിലത്തെ കൊമ്പിൽ വെപ്പിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാ ശിഷ്യന്മാരോടും ഒരു പക്ഷിയെ അമ്പയ്യാനായിട്ട് ഒരുങ്ങി വരാൻ പറഞ്ഞു. എല്ലാവരും വൃക്ഷച്ചുവട്ടിൽ വന്ന് നിന്നു. ദ്രോണാചാര്യർ ആദ്യമായി യുധിഷ്ഠിരനെയാണ് വിളിച്ചത്. എന്നിട്ട് ചോദിച്ചു, അമ്പയ്യാൻ തയ്യാറായി നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, ഒരു ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇതാണ്, നീ ആ പക്ഷിയെ കാണുന്നുണ്ടോ? ഉണ്ട് എന്നായിരുന്നു മറുപടി. ഈ വലിയ വൃക്ഷത്തെ കാണുന്നുണ്ടോ? ഉണ്ട്. എന്നെ കാണുന്നുണ്ടോ? ഉണ്ട്. ഈ കൂടിയിരിക്കുന്ന കുട്ടികളെ കാണുന്നുണ്ടോ? ഉണ്ട്. ഗുരുനാഥന് വല്ലാത്ത അപ്രിയം തോന്നി. നീ പക്ഷിയെ അമ്പയ്യാൻ യോഗ്യനല്ല, മാറി നിൽക്കുക. അടുത്ത ആളെ വിളിച്ചു, ദുര്യോധനനാണ്. ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചു, ഇതേ മറുപടികളും കിട്ടി. ഇങ്ങനെ അർജുനൻ ഒഴികെ മറ്റെല്ലാ കുട്ടികളോടും ദ്രോണാചാര്യർ ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചു. അവരെല്ലാവരും ഇതേ മറുപടികളും പറഞ്ഞു. അവസാനമാണ് അർജുനനെ വിളിക്കുന്നത്. അർജുനനോട് പക്ഷിയെ അമ്പയ്യാൻ തയ്യാറായി നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറയുമ്പോൾ മാത്രമേ അമ്പയ്യാൻ പാടുള്ളൂ. ശരി, നീ പക്ഷിയെ കാണുന്നുണ്ടോ? പക്ഷിയെ മാത്രം കാണുന്നു. നീ വലിയ മരത്തെ കാണുന്നില്ലേ? ഇല്ല, ഞാൻ മറ്റൊന്നും കാണുന്നില്ല. നീ കുട്ടികളെ ആരെയും കാണുന്നില്ലേ? ഇല്ല. നീ എന്നെ കാണുന്നില്ലേ? ഇല്ല. ആചാര്യൻ ചോദ്യം ഒന്നും കൂടി ആവർത്തിച്ചു, നീ പക്ഷിയെ കാണുന്നുണ്ടോ? പക്ഷിയുടെ തല മാത്രം കാണുന്നു. ശരി, അമ്പ ഇത് കൊള്ളുക.
അമ്പെയ്തു, അർജുനൻ അമ്പെയ്യുന്നു, പക്ഷിയുടെ തല അറ്റുവീഴുന്നു. ഗുരുവിന് ഒരുപാട് സന്തോഷമായി, ശിഷ്യനെ ആശ്ലേഷിച്ചു, അനുമോദിച്ചു, ആശീർവദിച്ചു. ഏകാഗ്രതയുടെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഗുരു ഈ ശിഷ്യന്മാർക്ക് ഇങ്ങനെയൊരു പരീക്ഷ വച്ചത്. ഒരേ ഒരു ലക്ഷ്യത്തിൽ മനസ്സൂന്നി അമ്പ ചെയ്യാൻ ഇവരെ പഠിപ്പിക്കണം, ഇതായിരുന്നു ഗുരുവിൻ്റെ ഉദ്ദേശം. ഇനി മനസ്സിൻ്റെ ഏകാഗ്രതയെക്കുറിച്ച് പറയുമ്പോൾ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ ഒരു കഥ ഓർമ്മ വരുന്നുണ്ട്, യദു ദത്താത്രേയ സംവാദം. ഇതാണ് സന്ദർഭം. യദു മഹാരാജാവ് ഒരിക്കൽ ഒരു അവധൂതൻ, ഒരു മഹർഷിയെ പോലത്തെ ഒരാളെ കാണുകയാണ്, ഒരു സന്യാസി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സദാ പ്രസന്ന ഭാവം, ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്ക ഭാവം. യദു മഹാരാജാവിന് വലിയ അത്ഭുതം തോന്നി ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ ലോകം മുഴുവനും ദുഃഖവും ദുരിതവും നിറഞ്ഞതാണ്, ഇവിടെ ആരുടെ മുഖത്ത് ഇത്രയൊരു പ്രസന്നത കണ്ടിട്ടില്ല, അങ്ങക്ക് എങ്ങനെ ഇങ്ങനെ സന്തുഷ്ടനായിട്ട് ആനന്ദിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്നു? അപ്പോൾ ദത്താത്രേയൻ മറുപടി പറഞ്ഞു, രാജാവേ, എനിക്ക് 24 ഗുരുക്കന്മാരുണ്ട്, ആ ഗുരുക്കന്മാരിൽ നിന്നും നേടിയ അറിവിൻ്റെ നിറവിലാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ആനന്ദിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്നു. ആരൊക്കെയാണ് ഈ ഗുരുക്കന്മാർ, എന്തെല്ലാമാണ് അങ്ങ് പഠിച്ചത്? അപ്പോൾ ദത്താത്രേയ മഹർഷി 24 ഗുരുക്കന്മാരുടെ ഒരു പട്ടിക നിരത്തും, ആകാശം, വായു, അഗ്നി, ഭൂമി, ജലം, ഇങ്ങനെ 24, അതിൽ ശരമുണ്ടാക്കുന്നവൻ എൻ്റെ ഗുരുവാണ് എന്ന് പറയും. ആ സന്ദർഭമാണ് നമുക്കിവിടെ ഈ ഇവിടെ യോജിച്ചത്, ഉചിതം. ഒരിക്കലും ദത്താത്രേയൻ ഇങ്ങനെ വഴി നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ വഴിയരികിൽ ഒരാളിരുന്ന് ശരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അത് കണ്ടു. അപ്പോൾ ദൂരെ നിന്ന് രാജാവിൻ്റെ എഴുന്നള്ളത്ത് വരുന്നതും കണ്ടു. ആന, അമ്പാരി, അകമ്പടി, വാദ്യഘോഷങ്ങൾ, നിറയെ ജനക്കൂട്ടം. രാജാവിനെ കാണാൻ വഴിയരികിൽ ആളുകൾ ഓടി വന്ന് കൂടി നിൽക്കുകയാണ്, പിന്നെയും ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്, തിരക്ക് വർദ്ധിക്കുകയാണ്. ഈ ശബ്ദകോലാഹലങ്ങളോടെ രാജാവിൻ്റെ എഴുന്നള്ളത്ത് ആ വഴിയിൽ കൂടി കടന്നു പോകുന്നു. ആ ശരമുണ്ടാക്കുന്ന ആളെ, ഈ ദത്താത്രേയനെയൊക്കെ കടന്ന് പോയി. ഈ ശരമുണ്ടാക്കുന്നയാൾ തല ഉയർത്തുകയോ ഈ ഘോഷയാത്ര കാണുകയോ ഈ എഴുന്നള്ളത്ത് നോക്കുകയോ ഒന്നും ചെയ്തില്ല. അയാളിതൊന്നും അറിഞ്ഞുപോലുമില്ല. അയാളുടെ മുഴുവൻ ശ്രദ്ധയും ആ ശരം ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ മാത്രമായിരുന്നു. ദത്താത്രേയൻ അവനിൽ നിന്ന് മഹത്തായൊരു പാഠം പഠിച്ചു. ലക്ഷ്യത്തിൽ ഏകാഗ്രപ്പെട്ട് നിൽക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അത് ചലിക്കില്ല. ഈ സംസാരത്തിൽ ഒരുപാട് വസ്തുക്കൾ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയെ ഭഞ്ജിക്കാനുണ്ട്. ഇന്ദ്രിയങ്ങൾ അതിൻ്റെ പുറകെ പോവും, മനസ്സതിൻ്റെ പുറകെ പോവും. ഈ മനസ്സിനെ, സദാ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിനെ ഒരു വസ്തുവിൽ, കൃത്യമായ ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്തണം. അതിലാണ് ജയം. ഇതിന് പ്രാണായാമം, യോഗാഭ്യാസം തുടങ്ങിയ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ പൊന്തി വരുന്ന വാസനകൾ ഈ മനസ്സിനെ ഇളക്കും. നിരന്തരമായ അഭ്യാസം കൊണ്ടേ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ കഴിയൂ. അതുകൊണ്ടാണ് അഭ്യാസേനത്തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ എന്ന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കും അർജുനനോട്. നിരന്തരമായിട്ട് അഭ്യസിപ്പിക്കണം മനസ്സിനെ. ഈ ലോകത്തിൻ്റെ നശ്വരത, ക്ഷണികത, ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം മനസ്സിനെ, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം മനസ്സിനെ. പരമമായ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ മനസ്സിനെ ഏകാഗ്രത ശീലിപ്പിക്കുകയാണെങ്കിൽ, ഈ വിശിഷ്ട ഗുണം വളർത്തിയെടുക്കുകയാണെങ്കിൽ, നമുക്കെല്ലാവർക്കും നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ഉന്നതി കൈവരിക്കാൻ ആകും. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് മനസ്സിൻ്റെ മുന്നിൽ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ലക്ഷ്യമുണ്ടാവുക എന്നതാണ്. ആ ലക്ഷ്യം ബുദ്ധിക്ക് ബോധ്യപ്പെടണം. ആ ലക്ഷ്യത്തെ മുൻനിർത്തി
നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയണം. ആ ലക്ഷ്യത്തെ മാത്രം കണ്ടുകൊണ്ട് ഏകാഗ്രതയോടെ മുന്നേറുമ്പോൾ, നിശ്ചയദാർഢ്യത്തോടെ മുന്നേറുമ്പോൾ വിഷയവാസനകളൊക്കെ കുറയും, മനസ്സ് നിർമ്മലമാകും, മനസ്സ് കാലം കൊണ്ട് നിശ്ചലമാകും, മനസ്സ് ആ പരമതത്വത്തെ ദർശിക്കും, മനസ്സിൽ ശാന്തി ഉണ്ടാവും, സ്വസ്ഥതയുണ്ടാവും. ഇതാണല്ലോ ഒരു ജീവൻ്റെ പ്രഥമമായിട്ടുള്ളതും പ്രധാനമായിട്ടുള്ളതുമായിട്ടുള്ള ലക്ഷ്യം. ആ പരമാർത്ഥ തത്വത്തെ തന്നെ അറിഞ്ഞുകൊണ്ട് സകല ഭൗതിക വ്യവഹാരങ്ങളിലും മികവ് നേടാനാകും. അതിന് നമ്മളെല്ലാവരും വളർത്തിയെടുക്കേണ്ട ഒരു ഉത്കൃഷ്ട ഗുണമാണ് ഏകാഗ്രത. ഇതാവട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഏകാഗ്രത വളർത്തി ലക്ഷ്യത്തിലൂന്നി പ്രയത്നിക്കാനുള്ള കരുത്തും ആത്മവിശ്വാസവും നിർഭയതയും നമുക്ക് ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.